ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇന്നത്തെ മിഴിയോരത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മിഴിയോരത്തിൽ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. നിങ്ങൾ ക്ലേസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? നമ്മളിവിടെ ടെറക്കോട്ട ക്ലേ, അതുപോലെ പോളിമർ ക്ലേ കൊണ്ടൊക്കെ ജ്വല്ലറി, ബട്ട് ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് തായ് ക്ലേ ഫ്ലവർ മേക്കിംഗ് ആണ്. അപ്പം തായ് ക്ലേ കൊണ്ട് എങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കും, വളരെ പുതുമയാർന്ന ഒരു ക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാനായിട്ട് ഇന്ന് എന്നോടൊപ്പം നസ്രീൻ ആണ്. അപ്പം നസ്രീനോട് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം തായ് ക്ലേ കൊണ്ട് എങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാം എന്നുള്ളത്. നസ്രീൻ, ഹായ്, വെൽക്കം ടു മിഴിയോരം. All right, I just want to know, ask you before we start the show, where are you from in India? I'm from Chennai. Chennai, okay, yeah, Chennai. All right. So this is something really new. Njan parnja pole thanne miliyorthilude I'm sure ningal aarum kandu kaanan vadiyilla Thai clay flower making. Appo innu idine kurichu aarikkum Nazreen parnja, appo thirichu idine kurichu ningalku arayanam ennundengi you can definitely call. Ningalku nerittu Nazreenode kore kaaryangal choichu arayam. Vilikkina number is 0529611333. All right. So today you are telling us about Thai clay flower making. Okay. Clay. What made you start something like this, because there are so many other things like like with clay you can make jewelry, yes, but Thai clay is something that's totally different and something that's new, I believe. So how did you come into this? Actually, I love art and craft. Okay. And nature. Okay. So I was already doing landscape painting. So I thought it was close to real. Okay. The feeling. Yes. So I thought, okay, I will take and do this. Okay. One, yes, I can see that. ഇവിടെ ചെയ്തു കൊണ്ടിട്ട് കുറേ ചെടികൾ ചെയ്തു കൊണ്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് തൈ ക്ലേ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കും. നമ്മൾ ചെടികളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നാത്ത രീതിയിൽ തന്നെ വളരെ നാച്ചുറൽ ആയിട്ട്. ഇൻഫാക്ട് ഇവിടെ കൊണ്ടുവന്നപ്പം ഞങ്ങൾ എല്ലാവരും കരുതി തന്നെ റിയൽ ആണെന്നാണ്, പക്ഷെ പറഞ്ഞപ്പോഴേ മനസ്സിലായ അല്ല എന്നുള്ളത്. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണിക്കാം. ആദ്യം ഇതെല്ലാം തന്നെ തൈ ക്ലേ കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. മിനിയേച്ചർ ചെടികളാണ്, വളരെ ക്യൂട്ടായിട്ടുള്ള മിനിയേച്ചർ ചെടികളാണ്. തൈ ക്ലേ കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ അലങ്കരിക്കാനൊക്കെ വളരെ നല്ല നല്ലൊരു ഇതായിരിക്കും. യെസ്, യു ക്യാൻ ഓൾസോ ഗിവ് ഇറ്റ് ആസ് ഗിഫ്റ്റ്. യെസ്, നല്ല ക്യൂട്ടായിട്ടുള്ള ചെടികളാണ്. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, സോ ഐ ജസ്റ്റ് വോണ്ട് ടു നോ ഫോർ മേക്കിംഗ് ദിസ് വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു നീഡ്. ആക്ച്വലി വി നീഡ് കട്ടേഴ്സ് ആൻഡ് വീനസ്. ഓക്കെ, can this you just take it out so that we can just show our viewers? Yeah, sure. This is for, this is veiner. Okay, it's a veiner. Yeah, this is a veiner. Okay. And these are all the cutters. Okay. ഇത് വീനർ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് പെറ്റൽസ് കട്ടർ ആണ്. ഓക്കേ. ഇത് വീനർ ആണ്. ഐ തിങ്ക് ദിസ് ഫോർ ദി ലീഫ്. യാ, ലീഫ്, ഫോർ ദി ലീഫ്. ഇത് ലീഫിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു ടൂൾ ആണ് വീനർ എന്ന് പറയും. ഇത് ലീഫ്, ഇതൊക്കെ ലീഫ്. ഇതെല്ലാം ലീഫ് ആണ് അല്ലേ? യാ. ഓക്കേ. അതുപോലെ തന്നെ ലീഫിന് വേണ്ടി കട്ടർ, ലീഫ് കട്ടേഴ്സ് ആണ് ഇങ്ങനെ ഇത് ലഭ്യമാണ്. ഡിഫറെൻറ്റ് ഷേപ്പ്, ഡിഫറെൻറ്റ് സൈസസ് അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ വാട്ട് എൽസ് ഡു യു നീഡ് നസ്രീൻ? നൗ ഐ ഗോട്ട്, ഐ ആം ഗോയിങ് ടു ഷോ ദിസ് വാടാമല്ലി. ഓക്കെ, ഓൾറൈറ്റ്, ദിസ് വൺ. ഓക്കെ, വാടാമല്ലി ചെടി എങ്ങനെ ചെയ്യാം എന്നാണ് നസ്രീൻ കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മളെല്ലാം എന്താ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഒരു നല്ലൊരു പൂവാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം എന്ന് എന്നാണ് നസ്രീൻ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടി പെയിന്റ് ഏതാ യൂസ് ചെയ്യുന്നത്? ഇത് വേണ്ടത് വിൽട്ടൺ ഓയിൽ കളേഴ്സ്. ഓക്കെ, ഓക്കെ, ഓയിൽ പെയിന്റ്സ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഓയിൽ പെയിന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ പെയിന്റ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണോ? ആ, ഇത് ഇവിടെ ഇവിടെ കിട്ടും. ഇവിടെ ഇതിനുള്ള ക്ലേ ഞാൻ ചോദിക്കട്ടെ, ക്ലേ ഇവിടെ നിന്ന് കിട്ടും? ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് കിട്ടും. കിട്ടും. ഓക്കെ, ഇവിടെ ക്ലേ ഇവിടെ അവൈലബിൾ അല്ല. ഇവിടെ ഓക്കെ, പക്ഷെ പെയിന്റും ടൂൾസും എല്ലാം നമുക്ക് ഇവിടെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഓക്കെ, ഓൾറൈറ്റ്, ആദ്യം തന്നെ വാടാമല്ലി ചെടിയല്ലേ. ഓൾ റൈറ്റ്. അപ്പം അതിനാവശ്യം ആദ്യം നമ്മുടെ ക്ലേ, ക്ലേ, എയർ ഡ്രൈ ക്ലേ ആണ്. ഇത് എയർ ഡ്രൈ ക്ലേ, തായ് ക്ലേ, തായ് ക്ലേ റെഡിമെയ്ഡ്. വേറെ ഏതെങ്കിലും ക്ലേ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും? ഇത് കോൺസ്റ്റാർച്ചിൽ വീട്ടിൽ കുക്ക് ചെയ്ത് പിന്നെ അത് ചെയ്യണം. ഓക്കെ, അപ്പം ഇതാണ് ക്ലേ, തായ് ക്ലേ. ഇത് നമ്മൾ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മൂടി വെക്കേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. സെയിം ലൈക് ടെറക്കോട്ട പോലെ തന്നെ. അതെ, ദീസ് ആർ ദ ടൂൾസ്. ഓക്കെ, ഓക്കെ, ഇതിനാവശ്യമായിട്ടുള്ള കുറേ ടൂൾസ് ഉണ്ട് ഇവിടെ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്, ഇതാണ് ടൂൾസ്. ഇത് ബോൾ ടൂൾ ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ടൂൾസ്, ഇതിനാവശ്യമായിട്ടുള്ള ടൂൾസ്. ഇതെല്ലാം ഇവിടെ വാങ്ങിക്കാൻ കിട്ടുമോ ടൂൾസ്? ഇന്ത്യയിൽ കിട്ടും. ഇന്ത്യയിൽ? ഓക്കെ, ഇവിടെ ഇവിടെ തന്നെ കാണാം. ഇതാണ് ടൂൾസ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യം വേണ്ടത് ക്ലേ എടുത്തിട്ട്. ഓക്കെ, ഇതില് ഈ ഒരു രൂപത്തിൽ റെഡിമേഡ്. ഓക്കെ, സോ റെഡിമേഡ് ബോൾ, ജസ്റ്റ് ഇൻസേർട്ട് ദ വയർ. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു, ഇതെന്താ റെഡിമേഡ് വാങ്ങിച്ചതാണോ? ദിസ് ഇത് തെർമോകോൾ. ഓക്കെ, ഇറ്റ്സ് എ തെർമോകോൾ. നോർമൽ ഷോപ്പിൽ കിട്ടും. പിന്നെ ഇത് വയർ ഇൻസേർട്ട് ചെയ്ത് ഓക്കെ വെച്ചിരിക്കുകയാണ്. ഓക്കെ,
സോ വാടാമല്ലി പൂൻ വേണ്ടി നമുക്ക് ഇത് ആവശ്യമാണ് അല്ലേ യാ ഓക്കേ അത് മസ്റ്റ് ആണ് ഓക്കേ ടു സേവ് ക്ലേ ആ അല്ലേ ഓക്കേ ആദ്യം ക്ലേ എടുക്കുക അത് കൂടാതെ ഇൻഫാക്ട് നസ്രീന നല്ലൊരു ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പം ഇവിടെ നമുക്ക് വേണ്ടി പെയിന്റിങ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കുന്നതായിരിക്കും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു ചെടിയാണ് ഈ ഇതിന്റെ പേര് പറയോ നസ്രീൻ എന്ത് പേര് വന്ന് വേണ്ട കൊറീലിയ വേണ്ട കൊറീലിയ ഓക്കെ അത് കണ്ടാൽ ഒരിക്കലും നമ്മൾ പറയില്ല റിയൽ അല്ല എന്ന് അതുപോലെ ഇവിടെ താമര ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് റോസ് ഉണ്ട് We have to take little water mm. and little vaseline okay and just mix the dough all right to make it soft okay aadyam clay eduthittu adile korchu vaseline um korchu vellam cherkanam soft aakkan vendi this 28 number 28 mm-hmm. Wilton oil colors okay magenta okay yeah. Wilton oil color nanu ubayikkuna color inde peru appo magenta color aanu use cheyyunne ipo alle yeah we have 28 to, number 28 okay 28 We have to use less always mm-hmm. because when it get dry okay it will give more color okay so this is enough okay nalla oru clay korchu adhigam eduthittu adile valare seriya piece oru korchu paint madhi adu idile vechittu mix cheyana okay initially what I thought was that after you know shape it out that's yeah. when you paint it but it's yeah. not like that little bit we have to do first later on. Then okay. yeah then we can do നല്ലായിട്ട് മിക്സ് ചെയ്യണം അല്ലേ യാ നല്ലായിട്ട് മിക്സ് ചെയ്യണം ഓക്കെ ഓക്കെ ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്ക് ഇങ്ങനെ വെള്ളവും വാസ്ലിൻ ഉപയോഗിക്കുന്നത് ഓക്കെ ടു ഗെറ്റ് ദാറ്റ് ആൻഡ് വൺസ് യു ഫിനിഷ് മേക്കിംഗ് ഇറ്റ് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഡ്രൈ ഇറ്റ് വിൽ ടേക്ക് ദിസ് വാടാമല്ലി വിൽ ടേക്ക് വിത്തിൻ 2-3 അവേഴ്സ് ഇറ്റ് വിൽ ഡ്രൈ അപ്പ് ഓക്കെ Before dry, we have to use the scissor and we have to cut the shape. Okay, all right. Yes, ഇതിന് ആ ഷേപ്പ് കൊടുക്കും വാടാമല്ലിയുടെ ആ ഒരു എന്താ പറയുക ഷേപ്പ് കൊടുക്കുന്നത് സിസർ വെച്ചിട്ടാണ് ഷേപ്പ് കൊടുക്കുന്നത് അല്ലേ സിസർ വെച്ചിട്ട് കട്ട് ഓക്കെ നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നിടം വരെ യു ഹാവ് ടു കീപ് ഓൺ അല്ലേ യാ കീപ് ഓൺ കളർ ക്ലീൻ തമ്മിൽ മിക്സ് ആവുന്നിടം വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ഫെവിക്കോൾ ഇൻഫാക്ട് നസ്രീൻ ഓൾസോ ഹാസ് എ ഫേസ്ബുക്ക് പേജ് ഉണ്ട് മാപ്പിൾ മിക്സ് മീഡിയ എന്ന് പറഞ്ഞിട്ട് അപ്പം അവിടെ പോവാണെങ്കിൽ തീർച്ചയായിട്ടും നസ്രീൻ്റെ കുറേ വർക്ക്സ് ഞങ്ങൾക്ക് അതിൽ കാണാം അതുകൊണ്ട് ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് എ പേജ് ഓക്കെ യു യൂസ് ഫെവിക്കോൾ അല്ലേ ഫെവിക്കോൾ നോർമൽ അറ്റാച്ച്മെന്റ് ഫെവിക്കോൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നാണോ പറഞ്ഞത് യാ ദ നോർമൽ ഷോപ്പിൽ ദിസ് ഐ ഗോട്ട് ഇറ്റ് ഫ്രം കാരഫോർ ഓക്കെ കാരഫോർ ഓക്കെ അത് ഗ്ലൂയിൽ മിക്സ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ തൈ ക്ലേയും പെയിന്റും കൂടെ മിക്സ് ചെയ്തത് അല്ല അത് അതിന്റെ മേളിൽ ഒട്ടിച്ചു വെക്കണം യാ നൗ വി ഹാവ് ടു ഫിക്സ് ഓൺ ദ ടോപ്പ് ഓക്കെ ഓൾറൈറ്റ് ബിഫോർ ദാറ്റ് വി ഹാവ് എ കോളർ വിത്ത് us നസ്രീൻ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ആരാ സംസാരിക്കുന്നേ Actually, really, I am her friend. Okay. Yes, friend. Okay. What's your name? I just wanted to ask her about the classes, what is going with. Okay. We are very proud of her. I just wanted to say we are very happy to see her on the TV. Oh, all right. What's your name? Yoshita Ahmed. Okay. Yeah, you can speak to her. Hi, Yoshita. Yes. Hi. Hi, Atiya. Hi. Thanks for calling. thank you yeah yeah we are very proud of you Atiya yeah thank you Great thank job. You. Yeah thank you very much yes. keep watching yeah yeah keep watching she's yeah really good artist yes we can see that all right thanks a lot all right we all are proud of you Atiya thank you yeah thank you thank you yeah. thank you thank you yes Bye. Okay so yeah she was talking something with the classes so do you, classes edukkarundo yeah class I am taking yeah okay. at home yeah at home all right so how are the classes like idinu vendi ipo idu padichu full if you want to learn the entire craft ali yeah. art etra divasam edukkum how many days will it take like it depends on like one floor if you choose it will take 3-4 days yeah.
Okay. 3-4 days. No, to I mean to know completely about this Thai clay flower making. Yeah. How many classes should a person maybe attend? Maybe it will take 2 months or something okay, like that. Okay, that's yeah. right. Okay. Because it's from small miniature to big bone size. Is there. Okay. Still, we have orange and sakura also is there. Okay. That's a cherry blossom. Okay. Yeah. All right. ഓക്കെ അപ്പം ആ ക്ലേ ആ ഒരു അതിൻ്റെ മേലിൽ ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ ദിസ് നെക്സ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു ടേക്ക് ദിസ് ടൈപ്പ് ഓഫ് സിസർ ഇറ്റ്സ് ബെൻഡ് വൺ ലിറ്റിൽ ബിറ്റ് ബെൻഡ് ഓൾറൈറ്റ് നമ്മൾ നോർമൽ സിസർ അല്ല അല്ലേ നോർമൽ സിസർ അല്ല അല്ല ഓക്കെ ഓക്കെ സിസർ എടുത്ത് അതിന് ആ ഷേപ്പ് കൊടുക്കുക ഓക്കെ നൗ ഐ ജസ്റ്റ് ഓക്കെ ലിറ്റ് ലിറ്റ് ഓ അങ്ങനെ ആ ഓക്കെ വാടാമല്ലിയുടെ ആ ഷേപ്പ് കൊടുക്കണം സിസർ വെച്ചിട്ട് ആ ഒരു കട്ട് അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് വാടാമല്ലിയുടെ ആ ഷേപ്പ് വരുന്നത് ഓക്കെ പുൽ ഓക്കെ നൈസ് ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് യുനോ ലൈക്ക് ഇറ്റ് വിൽ ടേക്ക് ക്വൈറ്റ് സം ടൈം ടൈം വാടാമല്ലി ഒക്കെ ചെയ്യണമെങ്കിൽ നല്ലതായിട്ട് സമയമെടുക്കും സമയമെടുക്കും പിന്നെ സ്ലോലി സ്ലോലി ആയിട്ട് അതെ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് അതിന് ഷേപ്പ് കൊടുക്കുന്നത് അതിലും ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് സിസറാണ് യൂസ് ചെയ്യുന്നത് അപ്പം അത് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എങ്ങനത്തെ സിസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നുള്ളത് അറ്റ് ദി എഡ്ജസ് അറ്റ് ദി എൻഡ് കുറച്ച് ബെൻഡ് ആയിട്ടുള്ള ഒരു സിസറാണ് നമ്മൾ നോർമൽ ആയിട്ട് ചെയ്യുന്ന ഒരു സിസർ അല്ല ഇതിന് ഉപയോഗിക്കുന്നത് അതെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഇതാണ് ഈ ഒരു സിസറാണ് ഇത് നമുക്ക് അതെ കുറച്ചൊരു ബെൻഡ് ഉള്ള ഒരു സിസറാണിത് ബെൻഡ് ആയിട്ടിരിക്കുന്ന സിസറാണ് അപ്പൊ ഇങ്ങനത്തെ സിസേഴ്സ് യൂസ് ചെയ്താലേ നമുക്ക് അത് ചെയ്യാൻ പറ്റൂ ഇത് നമുക്ക് നോർമലി നോർമൽ ഷോപ്പിൽ ചെയ്തെടുക്കും പിന്നെ അത് നമ്പർ ഫിന ഓക്കെ ഇപ്പൊ നമുക്ക് ഫുൾ ചെയ്യണമെന്നില്ല കുറച്ച് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം എങ്ങനെയാണ് ബാക്കി അതിന്റെ മെത്തേഡ് സിൻസ് ദിസ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ലോട്ട് ഓഫ് ടൈം സോ വി കാൻ ജസ്റ്റ് ഷോ ദം ഓക്കെ യാ സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് ഇതിന് ആ സിസേഴ്സും കൊണ്ട് കുറച്ച് ഷേപ്പ് കൊടുത്തത് എൻറ്റയർ തിങ് ചെയ്യുന്നില്ല ഇപ്പോ ആ ഇതുപോലെ ഈ ഒരു ഇതുപോലെ കംപ്ലീറ്റ് നമ്മൾ ആ ഒരു പെറ്റൽ ഇതുപോലെ തന്നെ ചെയ്യണം ഫ്ലവർ ഓക്കെ നെക്സ്റ്റ് ആഫ്റ്റർ ദിസ് എന്താ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊക്ക് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിൽ ഷേഡ് കൊടുക്കണം ഓക്കെ ദാറ്റ് വി കാൻ ഓക്കെ ബിഫോർ ദാറ്റ് വി ഹാവ് എ കോൾ വിത്ത് ദിസ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ഹലോ യെസ് ഷെറി യെസ് ആരാ സംസാരിക്കുന്നേ സന്ധ്യ സന്ധ്യ ഹലോ സന്ധ്യ ഹൗ ആർ യു ഓക്കെ ഓക്കെ സംസാരിച്ചോളൂ നമ്മുടെ ഗസ്റ്റിനോട് ഓക്കെ ഓൾ റൈറ്റ് സന്ധ്യ ഇത് തൈ ക്ലേ കൊണ്ട് എപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ടോ ഫ്ലാസ് അതെ സന്ധ്യ നമുക്കറിയാം നമ്മള് ഒരു ക്രോഷേ എക്സ്പേർട്ട് ആണ് അല്ലേ ഓൾറെഡി സന്ധ്യ താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ് എനിവേസ് ഓക്കെ ബൈ ബൈ യെസ് ഓക്കെ നെക്സ്റ്റ് കളർ ഇടണം അല്ലേ ഇതിന് ദിസ് നെക്സ്റ്റ് വി ഹാവ് ടു ഡു ഷേഡിംഗ് ഓൺ ദാറ്റ് ഓക്കെ ഓക്കെ ഐ തിങ്ക് വി കാൻ ഷോ ദം ദ ഷേഡിംഗ് പാർട്ട് യാ നൗ ദിസ് ഇറ്റ്സെൽഫ് യാ ഓൺ ദിസ് ഇറ്റ്സെൽഫ് യാ ഓക്കെ യെസ് അപ്പം ഇത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഇതിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഷേഡിംഗ് ആ സെയിം കളർ തന്നെ അല്ലേ സെയിം കളർ സെയിം കളർ സെയിം ഓക്കെ ആ കളർ തന്നെ കുറച്ച് ലെസ് വെരി ലെസ് വെരി ലെസ് അതെ ഒന്ന് ഷേഡിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം അങ്ങനെ ഒരു ഡാർക്ക് കളർ കിട്ടത്തുള്ളൂ ഒരു ഡാർക്ക് എഫക്ട് കിട്ടത്തി ഇപ്പൊ ലൈറ്റ് പിങ്ക് അല്ലേ അല്ലേ ലൈറ്റ് പിങ്ക് അതെ പിന്നെ എന്താ ഷേഡിംഗ് കൊടുത്താൽ പിന്നെ ഡാർക്ക് ഡാർക്ക് ആവും അതെ പിന്നെ ഇത് കുറച്ച് ഡ്രൈ ആണോ ഓക്കെ അപ്പൊ നമ്മൾ ഇത് ചെയ്തിട്ട് ഡ്രൈ ആയിട്ടാണോ ഷേഡ് ചെയ്യേണ്ടത് ഹൗ ഇസ് ഇറ്റ് ഡ്രൈ ആണ് പിന്നെ പിന്നെ ഷേഡ് ചെയ്ത പിന്നെ ഷേപ്പ് മിക്സ് ആയിട്ടില്ല ഓക്കെ ഓൾറൈറ്റ് ഇപ്പോ ഇത് മിക്സ് ആയിട്ടില്ല സോ ബിഫോർ ഇറ്റ് ഗെറ്റ്സ് സെറ്റിൽ സെറ്റിൽ യു നീഡ് ടു പെയിന്റ് ഇറ്റ് ഓക്കെ
അപ്പോൾ നമ്മൾ ഇങ്ങനെ പെയിന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇങ്ങനെ ദി ഷേപ്പ് വിൽ നോട്ട് ഗോ ദി ഷേപ്പ് ദാറ്റ് യു ഹാവ് വി ഹാവ് ടു വെയിറ്റ് ഫോർ സ്റ്റിൽ ടു ഗെറ്റ് ഡ്രൈ ഓക്കേ ആഫ്റ്റർ ദാറ്റ് വി കൻ ഡു ദി ഷേഡിംഗ് ഓക്കേ സോ സിൻസ് വി ആർ ഷോ ജസ്റ്റ് ഐ ആം ഡൂയിങ് ലൈക്ക് ദാറ്റ് അദർവൈസ് ദിസ് എഫക്റ്റ് വിൽ കം ദാറ്റ്സ് വാട്ട് ആ ഒരു എഫക്റ്റ് വേണെങ്കിൽ നമ്മൾ ഡ്രൈ ചെയ്തിട്ട് ഷേഡ് ചെയ്യാം ലൈക്ക് ചെയ്താൽ അത് ഇപ്പോ സമയമില്ലാത്ത ഒരു ഡ്രൈ ചെയ്യുന്നതിന് മുന്നേ ഷേഡ് ചെയ്യുന്നത് ഓക്കേ ജസ്റ്റ് ഫോർ ദിസ് യാ ഫോർ आवर വ്യൂവേഴ്സ് വി ആർ ജസ്റ്റ് ഡൂയിങ് ഇറ്റ് ഓക്കേ ഓൾറൈറ്റ് ഓക്കേ യെസ് ആ ചെയ്ത പോർഷനിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ശകലം ബ്രഷിലെടുത്തിട്ട് നമ്മൾ പെയിൻറ്റ് എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതാ ഓക്കെ യൂഷ്വലി ഇത് ഡ്രൈ ചെയ്തിട്ട് വേണം ഷെയ്ഡ് ചെയ്യാൻ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലീവ്സ് ഒക്കെ ഇപ്പം ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ നമുക്ക് കവർ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും ഫുള്ളായിട്ട് ഗ്രീൻ ക്ലേ ഗ്രീൻ ക്ലേ ഗ്രീൻ ക്ലേ ഓക്കെ അതും മിക്സ് ചെയ്യണം ഇത് ഓക്കെ സെയിം ഓക്കെ സെയിം ഓയിൽ കളേഴ്സ് ഓയിൽ കളേഴ്സ് തന്നെ ഓക്കെ വിന്റർ ഓയിൽ കളേഴ്സ് വിന്റർ ഓയിൽ കളേഴ്സ് ക്ലേയിലെടുത്ത് ഗ്രീൻ വെച്ചിട്ട് ഈ സ്റ്റെം അല്ലാണ്ട് നമ്മൾ ടേപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ടേപ്പ് ഒന്നും ചെയ്യില്ല ഗ്രീൻ ടേപ്പ് വേണ്ട വേണ്ട ഓക്കെ നോർമൽ ഓക്കെ സോ ഈ തായ് ക്ലേ ഫ്ലവർ മേക്കിംഗ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ക്ലേയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്ന ഓരോ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കാണാം ഇത് കംപ്ലീറ്റ് ക്ലേ ആണ് ഇതിൽ നമ്മൾ ആ സ്റ്റെമ്മിന് വേണ്ടി സ്റ്റിക്കിംഗ് സ്റ്റിക്കി ടേപ്പോ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല എവറിത്തിങ് ഇസ് ക്ലേ എവറിത്തിങ് ഇസ് ക്ലേ ഓക്കെ ഇവിടെ ഇവിടെ വേറൊരു സ്പെഷ്യൽ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തിട്ട് അതുകൂടെ കാണിക്കാം എനിക്കറിയാം വാഴ ഇത് നല്ല നല്ല ഭംഗി തന്നെ ഇത് ചെയ്തിട്ടുണ്ട് വിത്ത് ലോട്ട് ഓഫ് ക്രിയേറ്റിവിറ്റിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിന് കുറേ റിയൽ എന്താ പറയുക എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗി ചെയ്തിട്ടുണ്ട് ഈ ചെടിയുടെ മേലൊരു ഗ്രാസ് ഹോപ്പർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതും തൈ ക്ലേയും കൊണ്ട് ചെയ്ത ഒരു കാര്യമാണ് നമ്മൾ കാണത്തില്ലേ നമ്മളുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ ചെടിയുടെ ഇടയ്ക്ക് ഗ്രാസ് ഹോപ്പേഴ്സും അതുപോലെ അട്ടയൊക്കെ അപ്പോൾ അതുപോലൊക്കെ ഇവിടെ ചെടിയിൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത്രയും നാച്ചുറലിയാണ് നസ്രീൻ ഇത് ചെയ്തിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പം ലീഫിന് വേണ്ടി നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലേ എടുത്തിട്ട് അതിൽ ഗ്രീൻ കളറ് കുറച്ചുകൂടെ മിക്സ് ചെയ്യണം അല്ലേ അപ്പം ഫോർ എവറിതിങ് യു നീഡ് ടു ഷെയ്ഡ് ആഫ്റ്റർ ഇറ്റ് ഡ്രൈസ് ഈവൻ ഫോർ ദ ലീഫ് നോ നോ നീഡ് ഫോർ ദ ലീവ്സ് ഓക്കെ യാ ഇറ്റ്സ് ഓൺലി ഫോർ ദ ഫ്ലവേഴ്സ് ഓൺലി ഫോർ ദ ഫ്ലവേഴ്സ് ഓക്കെ ആൻഡ് ലൈക്ക് ഓർക്കിഡ് ഇഫ് യു വോണ്ട് ടു ഷെയ്ഡ് യു ക്യാൻ ഗിവ് ലിറ്റിൽ ബിറ്റ് ഓഫ് ബ്രൗൺ ഷെയ്ഡ് ഓക്കെ ദിസ് ഇസ് ലീഫ് വിച്ച് ഇസ് ദിസ് ഫ്ലവർ യാ ദിസ് ഇസ് ഓർക്കിഡ് ദിസ് ഇസ് കാറ്റലിയ കാറ്റലിയ ഓക്കെ ദിസ് ഇസ് അനദർ ബ്യൂട്ടിഫുൾ ബൊക്കെ ഫ്ലവറിന്റെ യാ ദിസ് കോർണർ യാ ഐ ഹാവ് ഷെയ്ഡഡ് വിത്ത് ദ ബ്രൗൺ കളേഴ്സ് ഓക്കെ ഓൾറൈറ്റ് ഇത് വേറെ ഒരു നല്ല ഓർക്കിഡ് ഫാമിലിയിലെ ഒരു ഫ്ലവർ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തൈ ക്ലേയും കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്കിത് ബെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷേപ്സ് ഇതിന്റെ ഇങ്ങനെ നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അല്ലേ സ്പെഷ്യാലിറ്റി ഇസ് ലൈക്ക് യു ക്യാൻ ബെൻഡ് ദിസ് ദീസ് യുനോ ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് പെറ്റൽസ് എല്ലാം നമുക്ക് ബെൻഡ് ചെയ്യാൻ സാധിക്കും എത്ര ഡ്രൈ ആണെങ്കിലും നമുക്കത് അതിന്റെ ഷേപ്പ് നമുക്ക് പിന്നെ വേണമെങ്കിലും ഓൾട്ടർ ചെയ്യാൻ സാധിക്കും ഓക്കേ സോ നെക്സ്റ്റ് യു നീഡ് ടു ഫിക്സ് ദിസ് ടു ദി സ്റ്റെം അല്ലേ എല്ലാം ഹാൻഡ് വെച്ചിട്ട് ചെയ്യും നമ്മള് ഈ മെഷീൻ വെച്ചിട്ട് മെഷീൻ വെച്ചിട്ട് വെറും കട്ടേഴ്സ് ആൻഡ് ദിസ് പെറ്റൽസ് ആൻഡ് ലീവ്സ് ഓൺലി അദർ തിങ്സ് ഫുള്ളി ഹാൻഡ് ഓൺലി മെയിൻ തിങ് യു ഹാവ് ടു കവർ ഓൾ കവർ ദാറ്റ്സ് വാട്ട് ഐ വാസ് ജസ്റ്റ് ചെക്കിംഗ് ഇറ്റ് അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാൻ ബിക്കോസ് ഇറ്റ് ഡ്രൈസ് ഫാസ്റ്റ് അതെ യു ഹാവ് ടു ബി വെരി കെയർഫുൾ അതുകൊണ്ട് കവർ ചെയ്തു വെക്കണം ഓക്കേ ഗ്ലൂ യു ഹാവ് ടു അപ്ലൈ ഓൺ ദ വയർ ഹൗ ഈസ് ഇറ്റ് ഓക്കേ ഓൺ ദ ഓൺ യുവർ ഹാൻഡ് ഓക്കേ ദിസ് ഇസ് ദ ഈസി വേസ് ഓക്കേ ഡൂയിങ് ഇറ്റ് യെസ് ആ വയറിൽ ആദ്യം ഗ്ലൂ കംപ്ലീറ്റ് ആയിട്ട് തേക്കുക അത് കഴിഞ്ഞ് ക്ലേ വെച്ചിട്ട് അത് കവർ ചെയ്യുക If you feel sticky, then you can use Vaseline. Yes. No? Okay. Yeah, stem full. Okay. Just to etch it, no? You have to rotate it. Yeah, we have to rotate it. That's how you do it. Okay, very nice.
you can we can choose the length of the use the length of the flask, yeah. Wire and everything. We can bend it, anything also. We can do, because inside the wire is there. Okay, so you can. ഇപ്പൊ ഇതുപോലത്തെ ഒരു വലിയ ഒരു ഫ്ലവർ ഒക്കെ ചെയ്യണമെങ്കിൽ എത്ര ദിവസം എടുക്കും? ഓ, 1 വീക്ക് ഒക്കെ മതി എടുക്കും. ഓക്കെ, ബിക്കോസ് ഇത് സ്റ്റാമ്പ് അല്ല, ഇത് സ്റ്റാമ്പ് ടെക്നിക്ക്. പിന്നെ സ്റ്റാമ്പ് ചെയ്ത് പിന്നെ ഡ്രൈ, പിന്നെ അസംബിൾ, പിന്നെ ബഡ്സ്, പിന്നെ ലീഫ്, റൂട്ട്സ് എല്ലാം ചെയ്യുമ്പോൾ സമയമെടുക്കും. സമയമെടുക്കും, 2 weeks. ഈ സ്പെസിഫിക് ഫ്ലവർ എന്ന് പറഞ്ഞാൽ അത് പെയിന്റിംഗ് മാത്രമല്ല, അതിൽ എന്തോ സ്റ്റാമ്പ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതെ, അതെല്ലാം നമുക്ക് ഡയറക്ട്ലി അവൈലബിൾ അല്ലേ? ബോൾസ് അവൈലബിൾ ആണ്. ഓക്കെ, ദിസ് ഇസ് ദ വൺ. ഓ ഓക്കെ, നൈസ്. സോ ഇതാണ് സ്റ്റാമ്പ് ടെക്നിക്കിൽ യൂസ് ചെയ്യുന്ന സ്റ്റാമ്പ് എന്ന് പറയുന്ന ഒരു ടൂൾ ആണ് ഇത്. ഓക്കെ, ദിസ് ഇസ് ഓൾസോ അവൈലബിൾ ഇൻ സ്റ്റേഷനറി ഷോപ്പ്. സ്റ്റേഷനറി ഷോപ്പ്. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. It's a lot of hard work, അല്ലേ? നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് എന്താ പറയുന്നത്, there is no end to creativity. അപ്പം നിങ്ങൾ എത്രയും ക്രിയേറ്റീവ് ആകുമ്പോൾ അത്രയും ഭംഗിയിൽ ഓരോന്ന് ചെയ്തെടുക്കും. ഇനിഷ്യലി യെസ്, കുറച്ച് ട്രബിൾ ഉണ്ടാവും, പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വരുമ്പം യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് യൂസ് ടു ഇറ്റ്. പക്ഷേ ഇൻട്രസ്റ്റും സമയം ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ചെയ്യാവുന്ന ഒരു കാര്യമാണ് വീട്ടിലിരിക്കുമ്പോൾ. യെസ്, ഓക്കെ ഓക്കെ. അങ്ങനെ അതിൻ്റെ സ്റ്റെമ്മ് വെച്ച് ചെയ്തിട്ടുണ്ട്, സ്റ്റെമ്മും ഫിനിഷ് ആയി. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു ടേക്ക് ദ ലീഫ്, കട്ട് ദിസ്. ഓക്കേ, ഫസ്റ്റ് വി ഹാവ് ടു യൂസ് ദിസ് സ്മോൾ വൺ. ഓക്കേ, മീഡിയം വൺ, ദിസ് മിഡിൽ വൺ. ഓക്കേ, വിത്ത് ദ ലീഫിന് മോൾസ് നേരത്തെ കാണിച്ചിരുന്നു, അത് യൂസ് ചെയ്ത് നമുക്ക് ലീഫ് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പൊ നേരത്തെ നമ്മൾ കവറിനകത്തിട്ട് വെച്ച ആ ഒരു ഇത് തന്നെയാണ് എടുക്കേണ്ടത്? ക്ലേ, ഓർ യു വിൽ ടേക്ക് അനദർ ക്ലേ? നോ നോ, ദി സെയിം ക്ലേ. സെയിം ക്ലേ. ഓക്കേ, സെയിം ക്ലേ. ഈ ഒരു ക്ലേ വെച്ചിട്ടാണ് ലീഫ് അടുത്ത് ചെയ്യാൻ പോകണം. ഫോർ ദാറ്റ് യു നീഡ് ദ മെഷീൻ ഓർ ഹൗ ഇസ് ഇറ്റ്? വി നീഡ് ദ മെഷീൻ. ഓക്കെ, ലീഫ് ചെയ്യാൻ മെഷീൻ ആവശ്യമാണ്. അപ്പം അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദിസ് പാസ്റ്റ മെഷീൻ യു വിൽ ഗെറ്റ് എനിവെയർ. അതെ, നേരത്തെ നമ്മൾ ഷോയിലൂടെ വന്നപ്പം യെസ്, പോളിമർ ക്ലേ ജ്വല്ലറിക്ക് ആവശ്യമുള്ള ഒരു ഒരു ടൂൾ ആയിരുന്നു പാസ്ത മെഷീൻ. അപ്പം ദാറ്റ് ഇസ് നീഡഡ് ഫോർ ദിസ് ആസ് വെൽ. ദിസ് ഫോം ഷീറ്റ്. ഓക്കെ, പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് ആവശ്യമുണ്ട്. പിന്നെ ഇത് ഗ്രീസ് പണോ? ഓക്കെ, പ്ലാസ്റ്റിക് ഷീറ്റിന്റെ ഉള്ളിൽ ഈ ക്ലേ വെച്ചിട്ട് വേണം അല്ലേ? ഉള്ള ഗ്രീസ് പണിട്ട്. ഓ ഓക്കെ, പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് അതിന്റെ മേലെ വാസലിൻ ക്രീം, വാസലിൻ അപ്ലൈ ചെയ്യണം. അതിന്റെ മേലാണ് ഈ ക്ലേ വെക്കേണ്ടത്. What is the reason behind this? Why are you doing it like this? Because it will stick to the sheet. Okay, adu avoid cheyan venditaana alle. We are grease, we are making grease. Okay, you want me to hold this, right? Yeah, it's not easy otherwise. Okay, okay, so now you can hold. Can you manage it like that? Yeah. Okay, yes, adinte ullil kooda insert cheedittu adinte shape I think yeah, we took okay. yes okay, the yes. flat even ingena even aayittu kittum. Okay, so this is the outcome. Aa cheriya piece clay ee oru pasta machine kondu ullil ittappo naan, this is the outcome. Ee oru shape il, ee oru form il, ee oru roopathil aanu adu vannathu. Okay, even surface aayittu, that's why we use this pasta machine alle. Yeah. Now we need to, what is the next step? We can use the foam sheet or we can take any turkey towel or something. Okay, to keep down. Now yes, cutter eduthittu cutter. Okay, cutter eduthittu oru leaf um cut cheyedukka. This we need three leaf for this. Yeah. Okay, top here, okay. In the middle and down. okay. If you are extending the stem, wire, yes, yeah, then you have need to more. Take more leaves. ഈ ഒരു ലെന്തിന് അനുസരിച്ച് ഇപ്പം മൂന്ന് ലീഫ് മതി. അപ്പം മൂന്ന് ലീഫ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഓക്കെ ഓക്കെ, വിത്ത് ഓൾ ദ കട്ടേഴ്സ് യു ആർ യൂസിംഗ്? യാ, ഐ ആം ജസ്റ്റ് മേക്കിംഗ് ഫോർ വൺ സെറ്റ്. ഓക്കെ ഓക്കെ, ദെൻ എക്സ്ട്രാ ക്ലേ വി കെൻ കീപ് ഇൻ സൈഡ് ബാക്ക്. ഓ ഓക്കെ ഓക്കെ, ബാക്കിയുള്ളത് പിന്നെയും നമ്മൾ കവർ ചെയ്ത് വെക്കേണ്ടി വരും. യാ, കവർ ചെയ്ത്.
ലീഫ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ മെഷീൻ ഇല്ലാതെ നമുക്ക് കൈ കൊണ്ട് യു ക്യാൻ ഡു ഇറ്റ്? ഇത് ബെസ്റ്റ് ആണോ? ദ ബെസ്റ്റ്. ഓക്കെ, കൈ കൊണ്ട് എക്സാക്ട് ഷേപ്പും കിട്ടും അല്ലേ? ഈവൻ ഷേപ്പ് കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ കുഴിഞ്ഞും പൊങ്ങിയും ഒക്കെ അല്ലേ? പെറ്റൽസ് ഇപ്പം ഇങ്ങനത്തെ പെറ്റൽസ് ഒക്കെ ആണെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ് വിത്ത് ദ ഹാൻഡ് ഓർ പാസ്ത മെഷീനിൽ യൂസ് ചെയ്തിട്ടാണ്? ഓൾ ഫുൾ പാസ്ത മെഷീൻ ആണ്, എക്സെപ്റ്റ് ദ സ്റ്റെം. Everything will be done with pasta machine. Oh, okay. Mm. All right. So after this, we'll close it. Mm. Just give some. Okay, on the press here. Yeah, in the corner. Only in the corner. Okay. To on the cut effect in the. Now, okay. Mm. Plastic paper only then you need to put it. So, in the corners, on the nail to press the edges. Yes. Mm. Okay. അത് കഴിഞ്ഞ് അതെടുത്ത് നമ്മൾ ഇതിന്റെ വാട്ട് ഇസ് ദ യൂസ് ഓഫ് ദിസ് വീനിയർ യു സെഡ്? യാ, നൗ ഐ വിൽ. ഓക്കേ, ഫോർ ആ വെയിൻസിന് വേണ്ടി. യാ, വെയിൻസിന് വേണ്ടി. നൈസ്. സോ ഗെറ്റ് ദാറ്റ് നാച്ചുറൽ എഫക്റ്റിന് വേണ്ടി. ഓക്കേ, യു ആർ പ്ലേസിംഗ് ദാറ്റ്. ആ ഒരു ലീഫ് എടുത്തിട്ട് ഈ വീനറിന്റെ മോൾഡിന്റെ മേലിൽ പ്ലേസ് ചെയ്യുമ്പം നമുക്ക് അതിന്റെ മിഡിലെ വെയിൻസും എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും. ആ യെസ്, ലുക്ക് അറ്റ് ദാറ്റ്. വിൽ ജസ്റ്റ് ഷോ ദം. ഇതിൽ വന്നിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് വെയിൻസ്. Yes, okay. പുള്ളി എടുക്കുമ്പോൾ സ്റ്റിക്ക് ആവില്ല? ഇല്ല ഇല്ല. പിന്നെ വി കൻ ഗ്രീസ് സം വാസലിൻ. ഓക്കേ, ഇറ്റ് ഈസ് ഓൾറെഡി യൂസ്ഡ് സോ ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഫ്ലെക്സിബിൾ. യാ, ഓക്കേ, നൈസ്. ഇതിലേക്ക് ഫിക്സ് ചെയ്തല്ലേ? എഡ്ജസ് ഒക്കെ നമ്മൾ തന്നെ കൈ കൊണ്ട് ഷേപ്പ് ചെയ്യണം. ബട്ട് നൗ വി കാൻ നോട്ട്, ബട്ട് ഇറ്റ് ഹാസ് ടു ബി ഡ്രൈ. ദിസ് സ്റ്റെം ഹാസ് ടു ബി ഗെറ്റ് ഓക്കേ. ഓക്കേ, അപ്പോൾ ഡ്രൈ ചെയ്യാതെ ഇതിലൊന്നും ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഡ്രൈ കംപ്ലീറ്റ്ലി ഡ്രൈ ആയതിനു ശേഷം അപ്പോൾ എത്ര നേരം എടുക്കും ഇത് ഡ്രൈ ആവാൻ? ഇത് 2-3 hours എടുക്കും. എടുക്കും. ഓക്കെ, ഓൾറെഡി. അപ്പോൾ നമുക്ക് ലീഫ് റെഡിയാക്കി വെക്കാം. ആ, ലീഫ് റെഡിയാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ 2-3 hours കഴിഞ്ഞിട്ട് ഇത് ഫിക്സ് ചെയ്യാൻ, അപ്പോൾ ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ല ഫോർ ദ ടൈം ബീങ് അല്ലേ? ഓക്കെ, പിന്നെ ഇത് ഗ്രീൻ വയർ. ഓക്കെ, ലീഫിന് വേണ്ടി ഗ്രീൻ വയർ എടുത്തിട്ട് ഐ തിങ്ക് സ്മോൾ ഇത് അല്ലേ? യാ, സ്മോൾ ഇസ് എനഫ്. പിന്നെ ലിറ്റിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിലേക്ക് ഫിക്സ് ചെയ്യുക. 2 types ഉണ്ട്, ഒന്ന് ഇൻസെറ്റ്, അത് യു ക്യാൻ കീപ് ഇറ്റ് ലൈക്ക് ദിസ്, യു ക്യാൻ പ്രസ് ഫ്രം ഇൻസൈഡ്. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, ഒന്ന് നമുക്ക് കംപ്ലീറ്റ്ലി ഇൻസേർട്ട് ചെയ്യാം. യാ, ഇതിപ്പോൾ സൈഡിൽ നിന്ന് പ്രസ് ചെയ്യുന്നേ ഉള്ളൂ. യാ, നൗ ഐ ആം ഡൂയിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഫാസ്റ്റ്. ഓക്കെ, ആ വയർ, ആ വയറിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ലീഫിന്റെ എൻഡിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഫ്രില്ലിംഗ് എഫക്ട്. അപ്പം ഇതാണതാ, അപ്പം ആ ചെയ്ത ലീഫ് ആണതാ. ഈ ഒരു ഷേപ്പിൽ ഇതിലാണോ ഡ്രൈ ചെയ്യേണ്ടത്? ഇതിലാണ് ഡ്രൈ ചെയ്യാൻ വെക്കുന്നത്. ഡ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണല്ലേ ഇത്? ഓക്കെ, ഇതില് ഡ്രൈ ചെയ്യാൻ വെക്കുക എന്നിട്ട്. ഓക്കെ, നൈസ്. സോ ഇത് ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. സോ ഇതാണ് വാടാമല്ലിയുടെ. അതുപോലെ ഇവിടെ ഷീസ് ഇൻഫാക്ട്, ഞാൻ നേരത്തെ പറഞ്ഞു പെയിന്റിങ്സ് ഉണ്ട്. അതുപോലെ ഇത് ദിസ് ഈസ് പഞ്ച് ക്രാഫ്റ്റ് അല്ലേ? പഞ്ച് ക്രാഫ്റ്റ്. ക്ലേയും പഞ്ച് ക്രാഫ്റ്റും കൊണ്ടാണ് ഈ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിലും വലിയൊരു എന്താ പറയുക, എക്സ്പേർട്ട് ആണ് നസ്രീൻ. This another 1 year. Yes, another 1 year. ഇത് പഞ്ച് ക്രാഫ്റ്റ് ആണ്. ഇത് പഞ്ച് ക്രാഫ്റ്റ് മാത്രമാണ്. ഓക്കെ, പഞ്ച് ക്രാഫ്റ്റ് മാത്രമാണ് ഇത്. ഓക്കെ, ഓൾറൈറ്റ്. സെയിം ഇതുപോലെ തന്നെ നമ്മൾ തായ്ക്ലേയും ചെയ്യാം. ഓക്കെ, ഓക്കെ. ഇതിപ്പം പഞ്ച് ക്രാഫ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്, പക്ഷേ തൈ ക്ലേയും കൊണ്ടും ഇതുപോലെ നമുക്ക് ഫോട്ടോ ഫ്രെയിംസ് ചെയ്തെടുക്കാം അല്ലേ? ഓക്കെ, ഓൾറൈറ്റ്. ഇപ്പം നമുക്കൊരു ബ്രേക്ക് ആണ് മിനിവരത്തിൽ, ബ്രേക്ക് കഴിഞ്ഞ് വിൽക്കം ബാക്ക്. ഓൾറൈറ്റ്, അപ്പം ബ്രേക്കിന് സമയമായിരിക്കാണ്. ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് തൈ ക്ലേയും കൊണ്ട് വേറെ എന്തൊക്കെ ചെയ്യാമെന്ന് നസ്രീനോട് ചോദിച്ചറിയാം. അപ്പോൾ സീ യു ഓൾ ആഫ്റ്റർ വെരി ഷോർട്ട് ബ്രേക്ക്.